എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കലാജ്യോതി. അച്ഛനോട് ചോദിക്കാം എന്ന ആ പരമ്പരയിൽ ഞാൻ എല്ലാവരെയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ചെയ്യും. ഓക്കെ, അപ്പോൾ അച്ഛൻ, ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മളെ ഇപ്പം ചർച്ച് ബേസായാലും നമ്മളെ അമ്പലം അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർക്കൊക്കെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ, ശരിക്കും അവിടെ നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളെയല്ല വാർത്തെടുക്കേണ്ടത്, ആദ്യമായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് കിട്ടാത്തത് ഇപ്പം ഇത്രയും ഏജ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഇത് ബേസിക്കായിട്ട് കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, അത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. അപ്പം മാതാപിതാക്കൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനും അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ഇടപെടേണ്ടത്, സമൂഹത്തിൽ ഇടപെടേണ്ടത് അന്നൊക്കെ ഉള്ളൊരു അറിവ് അവർക്ക് കിട്ടുമ്പോൾ ശരിക്കും ഈ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പാതം പിന്തുടർന്നു വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്ത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് തന്നെ വേദന വരാറുണ്ട്. കാരണം ഈ കുട്ടികളെ സൺഡേ സ്കൂളിലായാലും വേറെ ഈ പഠന ക്ലാസ്സുകളിലും എല്ലാം വിടുന്നുണ്ട്, പക്ഷെ അവിടെ പഠിക്കുന്ന രീതിയൊന്നും ശരിയായ രീതിയല്ല. അപ്പോൾ ശരിക്കും ഒരു വീട്ടിലെ ഒരു രക്ഷാകർത്താക്കളിൽ നിന്ന് തന്നെയാണ് നമ്മളൊരു ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അച്ഛൻ്റെ ഒരു ഓക്കെ. അപ്പം ജ്യോതിയമ്മ ചോദിച്ച ചോദ്യത്തിനകത്തുള്ള ഒരു എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, ഇപ്പോൾ സൺഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മതസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളവരുമായിട്ടുള്ള അവരുടെ ലൈഫിനകത്തേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ജീവിത മൂല്യങ്ങളൊന്നും ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നില്ല. അതിന് ബേസിക്കായിട്ടുള്ള റീസൺ അപ്പനും അമ്മയിലും പരിവർത്തനം ഉണ്ടാകാത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളിലേക്കും ആ പരിവർത്തനം വരുന്നില്ല. അപ്പോൾ എത്ര മത ക്ലാസ്സുകൾ കൊടുത്താലും അപ്പനും അമ്മയാണ് ബേസിക്കായിട്ട് ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യേണ്ടത്. പക്ഷെ അപ്പനും അമ്മയ്ക്ക് ഈ അറിവില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ വരുന്നില്ല, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ ഈ മതസ്ഥാപനങ്ങൾ, ഇപ്പോൾ ചർച്ചാണെങ്കിലും ഏത് ഒരു മതസ്ഥാപനമാണെങ്കിലും, ഈ അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ്. അതിന്ന് കാണുന്നില്ല. ഓക്കെ, എപ്പോഴും നമുക്ക് ഈ മതസ്ഥാപനങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇതിനകത്ത് രണ്ടു പേർക്കും പങ്കുണ്ട്, മതസ്ഥാപനങ്ങൾക്കും പങ്ക് വേണം, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും പങ്ക് വേണം. ഇപ്പോൾ ഞാനും ചർച്ചിനകത്ത് ജനിച്ച് വളർന്നൊരു ആളാണല്ലോ, 35 വയസ്സ് വരെ ചർച്ചിനകത്തായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ പലതും എനിക്കറിയാം, അതുകൊണ്ട് എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്, എസ്പെഷ്യലി മലയാളികൾക്ക് അത് ഏറെയാണ്. അപ്പോൾ ഒരു പാരൻറ്റിങ് സെഷൻ ഒരു ചർച്ചിൽ വെച്ച് കഴിഞ്ഞാലും വോളണ്ടിയറായിട്ട് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് ചർച്ചിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസിനകത്ത് പങ്കെടുത്ത് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ പങ്കെടുക്കത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ചർച്ചുകളിൽ, ഒരു പ്രീസ്റ്റ് എന്നുള്ളതല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് അതിന് പങ്കെടുക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതുപോലെ സംഘടനയിലൊക്കെ എല്ലാ കാര്യത്തിനകത്ത് പങ്കെടുക്കുന്ന വിരളമായ ചില മാതാപിതാക്കൾ മാത്രമേ വരത്തുള്ളൂ, മെജോറിറ്റിയും വരില്ല. പക്ഷെ അവർക്കാണ് കൊടുക്കേണ്ടത്, അവരാണത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവരിതിന് വരില്ല, കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, എന്നെ ആരും പഠിപ്പിക്കണം, ഞങ്ങൾക്കെല്ലാം അറിയാം. സോ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വെച്ച് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ ഇനി മതസ്ഥാപനങ്ങൾ അങ്ങനെ നിൽക്കട്ടെ, അത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇനി സ്കൂളുകളിൽ പലപ്പോഴും പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വെക്കുമ്പോൾ, ഈ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ വരുന്ന സമയത്ത് പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വെക്കുമ്പോൾ സ്കൂളുകാരും ഇതുപോലുള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മോളെ സ്കൂളിൽ ഓപ്പണിങ്ങിന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടത്തുമ്പോൾ അവരിതുപോലുള്ള സെഷൻസ് വെക്കും, IAS ഓഫീസറെയോ അല്ലെങ്കിൽ അങ്ങനെ പ്രമുഖ നേതാക്കളെ വിളിച്ചിട്ട് ഈ രീതിയിലുള്ള പാരൻറ്റിങ് സെക്ഷൻസ് വെക്കും. പലപ്പോഴും ഞാൻ ടെക്നോ പാർക്കിലെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ പോകുന്നു, ഈ പ്രോഗ്രാമിന് പങ്കെടുത്തു എന്ന് ജസ്റ്റ് തല കാണിക്കുന്നു, പതുക്കെ കുറച്ച് സമയം ഇരിക്കുന്നു, പതുക്കെ അവിടെ നിന്ന് ഞാൻ വിഡ്രോ ചെയ്ത് ഞാൻ എൻ്റെ പരിപാടിക്ക് പോകുന്നു. അപ്പോൾ സ്കൂളുകളിലും ഇങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര പാരൻസ് ഇതെനിക്ക് പ്രയോജനകരമാണ്, എനിക്ക് ഞാൻ അതിനകത്ത് പങ്കെടുക്കണമെന്നുള്ളത് ആരും ചെയ്യാറില്ല. പക്ഷേ എന്തിനു വേണ്ടി സമയം ചിലവഴിക്കും, ഏതെങ്കിലും ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ സ്പെൻഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ പ്രോഗ്രാം വെക്കാത്തതിൻ്റെ മാത്രം കുഴപ്പമില്ല, വെച്ചാലും പാരൻസ് അതിനകത്ത് പങ്കെടുക്കത്തില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു 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 ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്
അവർക്കും താല്പര്യമില്ല, വെച്ച് കഴിഞ്ഞാലോട്ട് ആളെ കിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിതിനെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പള്ളിക്കകത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിൻ്റെയോ ഒരു സർവീസ് ഉണ്ടാകും. ആരാധന എന്നാണ് പറയുന്ന ആ പേര് തന്നെ, വർഷിപ്പ് സെക്ഷൻ എന്നാണ് പറയുന്നത്, ആ പേര് ശരിക്കും അർത്ഥശൂന്യമാണ്. കാരണം അവിടെ തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം ചെയ്യുന്നത് മനുഷ്യർക്ക് വിളങ്ങുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അർത്ഥശൂന്യമായിട്ടുള്ള ആരാധന എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് പകരം അതിനകത്തുള്ളൊരു സെഷൻ, മേ ബി ഒരു ഒന്നര മണിക്കൂറിനകത്തുള്ള ഒരു 15 മിനിറ്റ് ഇത്രയും ആൾക്കാർ ഇരിക്കുമ്പോൾ ആ സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരത്ത് ഇറങ്ങി ഓടിപ്പോകാൻ പറ്റത്തില്ല, അവരിത് കേട്ടേ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ അവൈലബിലിറ്റി ഉണ്ടാകും, ആൾക്കാരുടെ അവൈലബിലിറ്റിയും ഉണ്ടാകും, നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അവിടെ ഈ മതസ്ഥാപനങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോ കോൾഡ് ഒന്നര മണിക്കൂർ ഭയങ്കര വിശുദ്ധമായ ഒരു ഒരു പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ആരാധന ക്രമം വെച്ചിട്ട് ഹോളി മാസ് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മതത്തിൻ്റെ വീക്ഷണം. ആ വീക്ഷണമാണ് അന്ധവിശ്വാസം. ശരിക്കുമുള്ള ടീച്ചിങ് കൊടുക്കേണ്ടത് മനുഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫിനകത്ത് വരേണ്ട കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിലൂടെ മാത്രമേ ദൈവത്തിന് പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെക്ഷനകത്ത് ഏതൊക്കെ രീതിയിൽ ലൈഫ് വാല്യൂ, ലൈഫ് ലൈഫിൻ്റെ മൂല്യമുള്ള കാര്യങ്ങൾ പകർത്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് മത നേതാക്കന്മാർ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രയോജനമുണ്ടാകും. അപ്പോൾ അത് മാത്രം നടക്കത്തുള്ളൂ, അത് മാത്രമേ ഫീസിബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ സൺഡേ സ്കൂളിനകത്ത് കുഞ്ഞുങ്ങളെ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഓൾട്ടർനേഷൻ വരുത്താമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സൺഡേ സ്കൂളിനകത്ത് കുഞ്ഞുങ്ങൾ വന്ന് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ പാരൻസ് കമ്പൽസറി ആയിട്ട് ഒരു അഡൾട്ട് ഗ്രേഡിൻ്റെ ഒരു സൺഡേ സ്കൂളിൽ പങ്കെടുത്തിരിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ ചേർക്കില്ല. ഇങ്ങനെയുള്ള നിയമ ഭേദഗതികൾ തരണം. അപ്പോൾ കമ്പൽസറി ആയിട്ട് ഈ കുഞ്ഞിന് വേദപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഇതിനകത്ത് വന്നിരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്നുള്ള ഒരു ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഫോഴ്സ്ഫുള്ളാകും. കാരണം ഈ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ വീട്ടിൽ പ്രാക്ടിക്കൽ ഉള്ളതിനകത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും ഇത് അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനം വരണം. സോ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിമ പറഞ്ഞ കാര്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും. ഇനി ഇതെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സൺഡേ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും കിട്ടുന്നത് ഇപ്പോൾ അക്കാഡമിക്കൽ നോളജാണ്. ഇപ്പോൾ ചോദ്യം ഏത് കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നോക്കിക്കോ, ഇപ്പോൾ ICSE സിലബസോ അല്ലെങ്കിൽ CBSE സിലബസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസോ ഒക്കെ പഠിച്ചിറങ്ങുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഫില്ല് ചെയ്യടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇത് കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിന് വേണ്ടി അവനിങ്ങനെ വെയിറ്റ് ചെയ്യും, ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ഈ അക്കാഡമിക് സെഷനിലകത്ത്, അത് മതപരമായിട്ടുള്ളതാണെങ്കിലും അക്കാഡമിക് പരമായിട്ടാണെന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. കുറേ ഇൻഫർമേഷൻ കയറ്റി കാണാപ്പാടം പഠിപ്പിച്ച് ഒരു എക്സാമിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ള ആ ഒരു ഈ കുതിരയ്ക്ക് മുഖക്കച്ച കെട്ടി ഇങ്ങനെ കൊണ്ട് വളർത്തുന്നത് പോലെ ഒരു ആംഗിളിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുള്ളൂ. സോ അവിടെ ടീച്ചേഴ്സിന് പരിമിതിയുണ്ട്, കാരണം സിലബസ് അങ്ങനെയാണ്, ഇത് പഠിപ്പിച്ച് തീർക്കണം. അപ്പോൾ മുകളിൽ നിന്നുള്ള പ്രഷർ ടീച്ചേഴ്സിനുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് കണ്ടീഷനിൽ കുഞ്ഞിൻ്റെ ബാക്കിയുള്ള മേഖലകൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ ആരെ തന്നെ നോക്കണം, മാതാപിതാക്കൾ തന്നെ നോക്കണം. അപ്പോൾ ഒരു കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത് അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ കുഞ്ഞിന് എന്ത് വേണമെങ്കിലും മാതാപിതാക്കൾ മേടിച്ചു കൊടുക്കാൻ റെഡിയാണ്. എൻ്റെ ഒരു കുഞ്ഞാണ്, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഈ കുഞ്ഞിന് എല്ലാം മേടിച്ചു കൊടുക്കണമെന്നുള്ളൊരു തോര മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ അവൻ്റെ നല്ല ഡ്രസ്സ്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം മാതാപിതാക്കൾ പ്രൊവൈഡ് ചെയ്യും ശാരീരികമായി, ഫിസിക്കലി. പക്ഷേ ആ കുഞ്ഞിൻ്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് മാതാപിതാക്കൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത വരുന്നത് അവർ ക്യാപ്പബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചർച്ചിനകത്തോ അല്ലെങ്കിൽ സ്കൂളിനകത്തോ മാതാപിതാക്കൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകത വരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് സഹകരിക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. അതല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഏതെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി ട്രെയിനിങ്ങിനകത്ത് പോയി പാരൻറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തേർഡ് പാർട്ടി നടത്തുന്ന ഒരുപാട് ഇപ്പം നമ്മൾ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് മാതാപിതാക്കൾ അതിനകത്ത് സെൽഫ് ട്രെയിൻഡ് ആകണം.
എന്നാലേ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ മോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇത് ഇപ്പോൾ ഉള്ളൊരു ഗതികേടാണ്, ഇപ്പോൾ ഉള്ളൊരു ഗതികേടാണ്. എന്തുകൊണ്ട് ഈ ഗതികേട് വന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലാതെ ശരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ വരുന്നത്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, കൂട്ടുകുടുംബത്തിനകത്ത് മുത്തച്ഛൻ മുത്തച്ഛി അമ്മാവന്മാർ അങ്കിൾമാർ ആൻറ്റിമാർ ഇവരെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഈ ഒരു ലൈഫിനകത്ത് ഒരു സെൽഫ് ട്രെയിനിങ് നമ്മൾ പഠിപ്പിക്കാതെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ മുത്തച്ഛി ഇടപെടും, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ഒരു ഒരു ലൈഫ് ലെസണിന് ഇല്ല ഒരു 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 വേറൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ലൈഫ് ലെസൺ ഇങ്ങനെയാണ് മക്കളെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ മുത്തച്ഛനോ മുത്തശ്ശിയോ അവിടെ ഉണ്ടാകും. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ ഇല്ല കൂടെ. കാര്യം എന്താ, രാവിലെ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ലൈഫ് ലെസൺ കൊടുക്കാൻ അതിൻ്റെ മാതാപിതാക്കൾക്ക് സമയവും ഇല്ല, മാതാപിതാക്കൾക്ക് അത് അറിയത്തുമില്ല. അപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം നടന്നിരുന്നു. അതിനകത്തുനിന്ന് മനുഷ്യൻ ഡിറ്റാച്ച് ആയപ്പോഴാണ് അത് ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ എടുക്കേണ്ട ആവശ്യകതയിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും ഇതങ്ങോട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വരത്തേ ഉള്ളൂ. കാരണം മാതാപിതാക്കൾക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല, ഈ മക്കളെല്ലാം നാളെ മാതാപിതാക്കളാകുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവർക്കൊരു കുടുംബം ഉണ്ടാകുമ്പോൾ ഒട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെയാണ്. ഇപ്പം എല്ലാവർക്കും ഒരു എയിമേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിലേക്കാളും ഇപ്പുറത്തെ വീട്ടേക്കാളും സഹോദരങ്ങളെക്കാളും എനിക്ക് നല്ല നിലയിലെത്തണം. അപ്പോൾ എങ്ങനെ 10 കാശ് കൂടുതലുണ്ടാക്കാം, എങ്ങനെ കുറച്ചുകൂടെ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാം, എങ്ങനെ കുറച്ചുകൂടെ നല്ലൊരു പൊസിഷൻ ഉണ്ടാക്കാം, എങ്ങനെ കുറച്ചുകൂടെ ആഡംബരമായി ജീവിക്കാം, ഇങ്ങനെയുള്ള ഒരു ആംഗിളിൽ മാത്രമേ ഇന്ന് ആൾക്കാർ ചിന്തിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം. അപ്പോൾ ജ്യോതിമ ചോദിച്ച കാര്യങ്ങളിലേക്ക് ഞാൻ വന്നു, ഇനി വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ട് എന്തായാലും ഈ ലോകത്ത് മതം നിലനിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇനി ഒരു ഈ സ്കൂള് ഇപ്പോൾ ഓപ്പണിംഗ് ആയി, ഇനി ഈ സ്കൂളുകളിലെല്ലാം ഇപ്പം ക്രിസ്ത്യൻ ബേസ് സ്കൂളുകളാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നത് ബൈബിള് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ പറയുന്നത്. പക്ഷെ ആ ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു ഹിന്ദു മതത്തിലുള്ള ഒരു കുട്ടിയും കാണും, മുസ്ലിം മതത്തിലുള്ള കുട്ടികളും കാണും, ക്രിസ്ത്യൻ മതത്തിൽ. പക്ഷേ ഞാൻ പറയ എൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം, എൻ്റെ ഇതിൽ ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാൽ, ഇനി സ്കൂളുകളിൽ നമ്മൾ കൊടുക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങൾക്കും മതം നിലനിൽക്കുന്നു എങ്കിൽ എല്ലാവർക്കും ഈ എല്ലാ മതത്തിനെക്കുറിച്ചും ഒരു പാഠ്യവിഷയം എന്ന രീതിയിൽ തന്നെ ഇവർക്ക് ഒരു മാതൃക ഈ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കണം. അതില്ലാത്തടത്തോളം കാരണമാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നത് അവരുടെ കുഞ്ഞിലേ തന്നെ അവരുടെ മനസ്സിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം. മതം ഇല്ലാതെ ഇരിക്കുക, അതാണ് ഏറ്റവും ആവശ്യം. പക്ഷെ അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് മൂന്നും ഈ നിൽക്കുന്ന മതങ്ങളെല്ലാം അത് ഈ കുഞ്ഞുങ്ങളിൽ ഒരുപോലെ. പക്ഷെ ഞാൻ അത് കണ്ടിട്ടുള്ളത് ശരിക്കും വൃദ്ധസദനങ്ങളിൽ, ഞാനൊരു വൃദ്ധസദനത്തിൽ പോയപ്പോൾ അവിടെ ഒരു പ്രെയർ അറ്റൻഡ് ചെയ്തിരുന്നു. പ്രെയർ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ ഒരു ഹിന്ദുമത പ്രാർത്ഥന, ക്രിസ്ത്യൻ മത പ്രാർത്ഥന, മുസ്ലിം രീതിയിലുള്ള പ്രാർത്ഥന, അത് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ഏജ് അവർക്ക് എല്ലാം തീർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ അവിടെ അല്ല അത് കൊടുക്കേണ്ടത്, അത് ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലാണ് അത് കൊടുക്കേണ്ടത്. അവർ കുഞ്ഞുങ്ങളിൽ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കറിയാം ഇതൊരു എല്ലാ മതവും ഒന്നാണ്, എല്ലാവരിലും ഇരിക്കുന്നത് ഒന്നാണ്. ആ ഒരു ഇത് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ നാളെ വളർന്ന് നമ്മളെപ്പോലെയൊക്കെ ആകുമ്പോഴും അവരിൽ ആ ഒരു വ്യത്യാസം വരത്തില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സമൂല പരിവർത്തനം വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ നയിക്കുന്ന ഭരണാധികാരികളിൽ ഒരു മാറ്റം വരണം. ഇപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭൂരിഭാഗം ഭരണാധികാരികളും ഈ പറഞ്ഞ സങ്കുചിത മനോഭാവമുള്ളവരാണ്. അവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ, അവരുടെ കമ്മ്യൂണിറ്റിയെ, അവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ മാത്രം സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള സങ്കുചിത മനോഭാവമുള്ള വ്യക്തികളാണ് ഭരണകർത്താക്കൾ പോലും. സോ അങ്ങനെയുള്ള വ്യക്തികളിൽ മാറ്റം വന്നാലേ തീർച്ചയായിട്ടും അത് ഇത്തരത്തിൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലയിലും അത് റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നേതൃത്വത്തിലുള്ള വ്യക്തികൾ മാറണം, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ആ ഏരിയക്ക് കുറച്ച് സമയമെടുക്കും വികസിച്ച് വരാനായിട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്കൂളുകളിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ജ്യോതിമീഡിയത്തിൽ ഓർമ്മയുണ്ടാവും, സ്കൂളുകളിൽ എസ്പെഷ്യലി മലയാളം മീഡിയ ഇതിലത്തൊക്കെ ഈ ഹൈന്ദവ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു, ഓർമ്മയില്ലേ? ഈ മഹാഭാരതത്തും രാമായണവും ഒക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴതെല്ലാം എടുത്ത് മാറ്റി
അപ്പൊ എന്തിനു മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂടുതലും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം മാറ്റുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെയും മനസ്സിനകത്ത് ഹൈന്ദവ ചിന്തകളോടുണ്ടായിരുന്ന വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മാറാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുനൻ എന്ന് പറയുന്ന ആളിൻ്റെ, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ, അല്ലെങ്കിൽ രാമൻ പിന്നെ അല്ലെങ്കിൽ ലക്ഷ്മണൻ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ ദൗത്യം എന്തായിരുന്നു എന്നൊക്കെ കഥകളിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മതത്തിനകത്തുമുള്ള മൂല്യമുള്ള ലൈഫ് ലെസൺസ് പഠിപ്പിക്കാനായിട്ട് സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ വിദ്വേഷം മാറും. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വേറൊരു ഇത് പറയാം, ഇങ്ങനെയൊക്കെ ലൈഫ് ലെസൺസ്, ഐ മീൻ ഇങ്ങനെയുള്ള മതത്തിനകത്തുള്ള ചില കഥകളൊക്കെ ഹൈന്ദവ മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുണ്ടെങ്കിലും എൻ്റെ അപ്പനും അമ്മയും ഒരു ക്രിസ്തീയ ട്രഡീഷനകത്ത് ഒതുങ്ങിക്കൂടിയ വ്യക്തികളായതുകൊണ്ട് അവരുടെ ടീച്ചിങ് തിരിച്ചായിരുന്നു. എന്താ, ക്രിസ്തീയ മതം മാത്രമാണ്, മറ്റുള്ള ദൈവങ്ങളെ ഒന്നും നോക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല, അതൊക്കെ അന്യ ദൈവങ്ങളാണ്, ഈ ദൈവമാണ് ശരിയായ ദൈവം എന്നുള്ള സങ്കുചിത മനോഭാവത്തോടുകൂടിയുള്ള ഒരു ടീച്ചിങ് ലഭിച്ചത് കൊണ്ട് എനിക്ക് പലപ്പോഴും മറ്റുള്ള ദൈവങ്ങളെ കാണുമ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഇതും വെച്ച് കളിയാക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ. അപ്പം ജ്യോതിമക്കൊക്കെ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. അപ്പം പിന്നെ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്രിസ്ത്യാനികൾ കൃഷ്ണനെ കളിയാക്കും, അപ്പോൾ അവർ യേശുവിനെ കളിയാക്കും. അപ്പോൾ അവിടെ തന്നെ ചെറിയ ചെറിയ മനസ്സിനകത്ത് ചെറിയ ഒരെന്തോ അകൽച്ച, അവന് എന്തുവാണ്, ഞാനാണ് ശരിക്കുമുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന ശരിക്കുമുള്ള വ്യക്തി, ആ മതം കൾട്ടാണ്, ആ മതം തെറ്റാണ്. പക്ഷെ ആ മതം തെറ്റല്ല, ആ മതം തെറ്റാണെന്ന് പഠിപ്പിച്ചതാരാ, അപ്പനും അമ്മയും. പക്ഷെ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്, സ്കൂളിൽ നല്ലതാണ് പഠിപ്പിച്ചത്, കൃഷ്ണനെക്കുറിച്ച് പഠിപ്പിച്ചു, രാമനെ കുറിച്ച് പഠിപ്പിച്ചു, നല്ലതാണ് പഠിപ്പിച്ചത്, പക്ഷെ അപ്പനും അമ്മയ്ക്കുള്ള കാഴ്ചപ്പാടെന്താ, അത് തെറ്റാണ്. എന്നിട്ട് പിന്നെ എന്തിനാ അപ്പനും അമ്മയും എന്നെ സ്കൂളിൽ വിട്ടേ, ഇത് തെറ്റാണെന്ന് അറിയാം, അവനെ പഠിക്കാനാണോ? അപ്പോൾ അപ്പനും അമ്മയിലും ബന്ധുക്കളിലും ഈ മതത്തിൻ്റെ വിഷം മാറാതെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം കുഞ്ഞുങ്ങൾ പിന്നെ വീണ്ടും അവരുടെ മനസ്സിനകത്ത് യുദ്ധം വരും. അപ്പോൾ എല്ലാ മേഖലയ്ക്കകത്തും ഈ പരിവർത്തനം വേണം. അപ്പോൾ അപ്പനെയും അമ്മയും പഠിപ്പിക്കണം, ക്രിസ്തീയ മതം അല്ല, ഹൈന്ദവ മതത്തിൽ മൂല്യമുണ്ട്, ഇസ്ലാം മതത്തിൽ മൂല്യമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളല്ല, അതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് ചില ആഴങ്ങളിലുള്ള എസൻസ് ഉണ്ട് എന്ന് അപ്പനും അമ്മയും ബോധ്യം വന്നാൽ മാത്രമേ മക്കളിലേക്ക് അവർ ഈ കോട്ടകെട്ടി അടയ്ക്കുന്ന പരിപാടി മാറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ഇടയ്ക്കാണ് കൂടുതൽ ഡെവലപ്പായി തുടങ്ങി. അടുത്ത ഒരു 10, 30, 40 വർഷം കൊണ്ടാണിത് ഒത്തിരി ഡെവലപ്പായി വന്നത്, ഈ ഒരു വിദ്വേഷം മതത്തിൻ്റെ സ്ഥലം. അതിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അധികം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും ഈ വേലുകളെ പൊളിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ പണ്ട് ജ്യോതി നമുക്ക് ഓർമ്മയില്ല, ഒരു നമ്മൾ സ്കൂളിൽ കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ, അവരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് പെട്ടെന്ന് ഇത് ഹിന്ദുവിൻ്റെ വീടാണ്, മുസ്ലിമിൻ്റെ വീടാണ്, അവർ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നൊരു കുഞ്ഞിനെ വിട്ടുനോക്കിയെ, ഇന്ന് ആ കുഞ്ഞ് വീക്ഷിക്കും ഇത് ക്രിസ്ത്യാനിയുടെ വീടല്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല. അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യും, മറ്റു നിർത്തും. ഇനി ഇന്നത്തെ കാലത്ത് അപ്പനും അമ്മയും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വെളിയിൽ വീട്ടിൽ വിടുവോ? പണ്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു, നമുക്ക് ഹിന്ദുവിൻ്റെ വീട്ടിലും മുസ്ലിമിൻ്റെ വീട്ടിലും ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ പോകായിരുന്നു. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളെ വിടത്തു പോലും ഇല്ല അപ്പനും അമ്മയും, ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ വിടില്ല, ഒരു മുസ്ലിമാൻ്റെ വീട്ടിൽ വിടില്ല, അതുപോലെ തിരിച്ചു. അപ്പോൾ ഈ ചിന്താഗതിക്കാണ് ബേസിക്കായിട്ട് മാറ്റം വരേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, ഞാനിത് പറയാൻ കാരണം സ്കൂളുകളിൽ തന്നെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു കുഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ ആ കുട്ടി രാവിലെ, ഇപ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു 7:30 കുട്ടി സ്കൂളിൽ പോവുകയാണ്. പിന്നെ തിരിച്ച് വരുന്നത് ട്യൂഷനും എല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴും ഏകദേശം തിരിച്ച് 6, 6:30 7 തന്നെ വയ്ക്കാം. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിയും. പക്ഷേ ഈ കുട്ടികളെന്ന് പറയുന്നത് ഈ കൂടുതൽ സമയവും ഈ വിദ്യാലയങ്ങളിലാണ്, ഈ ടീച്ചേഴ്സുമായിട്ടാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കിട്ടാൻ ഇവർക്ക് കുറവായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾക്ക് കുട്ടികളെ ഒരു നല്ല ഇത് കൊടുക്കാനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കേ പറ്റത്തുള്ളൂ, അവിടുത്തെ ടീച്ചേഴ്സ്. പിന്നെ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളത്രയും ചെകഞ്ഞെടുക്കണവർക്ക് മാത്രമേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അവിടെയും ഈ പ്രശ്നമാണ്. ചില ടീച്ചേഴ്സിന് അവർ ജനിച്ചു വളർന്ന മതത്തെ മാത്രമേ, അവരൊരു ക്രിസ്ത്യൻ ടീച്ചർ ആണെങ്കിൽ മോട്ടിവേഷൻ കൂടുതലും അതിലേക്ക് ആയിരിക്കും അവര്. അപ്പൊ അതും നമ്മൾ ചെകഞ്ഞെടുക്കണം. ഒരു ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ അവർ ഒരു ഹിന്ദു ടീച്ചറും മുസ്ലിമും അവരെ അത് പഠിച്ച ആൾക്കാരെല്ലാം കൂട്ടി കുഴച്ച് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. കാരണം അച്ഛനും അമ്മമാർക്കും കൊടുക്കാനായിട്ട് ഇച്ചിരി സമയം അവർക്കില്ല. തീർച്ചയായിട്ടും പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു, തയ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു പീരീഡ് തയ്യലായിരുന്നു, ഇന്ന് തയ്യലില്ലല്ലോ. അപ്പൊ ഇതുപോലെ നമ്മുടെ
വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും അക്കാഡമിക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ എവിടെ മാറ്റം വരണം? നമ്മുടെ ഭരണവ്യവസ്ഥയിൽ മാറ്റം വരണം. ഭരണവ്യവസ്ഥയിൽ ഇത്തരം രീതിയിൽ ചിന്തിക്കുന്ന വിഷണറിമാരായ ഭരണകർത്താക്കന്മാർ വരണം. ഇപ്പൊ മോദിജി അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ മോദിജി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ മോദിജിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഭരണവ്യവസ്ഥയിലുള്ള ഒരു മെജോറിറ്റി ആൾക്കാർ തയ്യാറായാലേ മോദിജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കേരളത്തിൽ, കേരളത്തിൽ ഭരിക്കുന്ന ആൾക്കാർക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ദൈവം എന്ന് പറയുന്ന ചിന്ത പോലും ഇല്ല. അതുകൊണ്ടാണ് ലൈവട്ടി വാരുന്നത് കൊള്ളയിടുന്നതൊക്കെ. അപ്പോൾ ഒരു ദൈവിക ചിന്ത പോലും ഇല്ലാത്ത ആൾക്കാരാണ് കേരളം പലപ്പോഴും മാറി മാറി ഭരിക്കുന്നത്. അപ്പോൾ ഭരണകർത്താക്കളിൽ ആത്മീയ ബോധമുള്ള വ്യക്തികൾ വന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ മാറ്റം വരത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലും കേരളത്തിൻ്റെ ഭരണഘടനയിലും അത്തരത്തിൽ വിഷനുള്ള വ്യക്തികൾ വന്ന് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇത്തരത്തിൽ സജ്ജമാക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പുരോഗമിക്കാൻ തുടങ്ങും. ഇന്ത്യയുടെ പുരോഗമനം ഇങ്ങനെ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുന്നതിന് കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം വിട്ടു. ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് ഞാൻ ഒത്തിരി ആൾക്കാരെ ഫാമിലിയിൽ കണ്ട വിഷയമാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇപ്പം അവരുടെ മക്കളൊക്കെ ഒരു സ്റ്റേജായി, കുട്ടികളല്ലെങ്കിൽ ഒരു 10-18 വയസ്സ്, 18 പോകത്തില്ല, അതിന് മുന്നേ തന്നെ ഈ ഹസ്ബൻഡ് എന്നൊരു വ്യക്തിയെ പുറത്താക്കുന്നത് പോലെ വീട്ടിനകത്ത് തന്നെ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പുള്ളിക്കാരൻ റിട്ടയർഡായി കഴിഞ്ഞാൽ ഓക്കെ തീർന്നു. അപ്പം ആ പുള്ളിക്കാരൻ പിന്നെ ആ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഒന്നീ ഒരു കട്ടിൽ കാണും, അല്ലെങ്കിൽ ഒരു ദിവാങ്കോട്ട് കാണും, അല്ലെങ്കിൽ ഒരു സെറ്റ് കാണും, അതിലായിരിക്കും ഉറക്കം. ഈ അമ്മ വീട്ടമ്മ എന്ന് പറയുന്നത് ഒന്നീ മകളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ. അപ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വലുതായി, അപ്പം കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ ഇനി അച്ഛനും അമ്മയും സെപ്പറേറ്റ്, പിന്നെ അവർക്ക് ആ ഒരു ഇതില്ല. ഇത് ഈ കുഞ്ഞുങ്ങളും കാണുവാണ്. അപ്പം അവരുടെ ഏജിലും അവരാ ഒരു സമയമാകുമ്പം അവരും അതാണ് കാണുന്നത്. അതിങ്ങനെ വന്ന് 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 ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് വയസ്സായ ആൾക്കാരാണ് ഇതിന് കുറേ കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ കുറേ ആലോചിച്ചപ്പം ഇതെന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ വയസ്സായാലും സെക്ഷുവൽ ഉണ്ടോ ഇല്ലയോ, നിങ്ങളച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരുന്നു, അപ്പം അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം നിങ്ങളെന്തായാലും വയസ്സായാലും ആ മനുഷ്യനും ആ ഒരു ഭാര്യയും ഭർത്താവും എന്നു പറഞ്ഞാൽ അത്രയും ഒരു കെയറിങ് ആയിരിക്കണം അല്ലേ. അപ്പം അവർ പുള്ളി അദ്ദേഹത്തിന് മനസ്സിലാവും, നമ്മൾ പുറത്തു പോയാലും നമ്മളെ വീട്ടിൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, ഞാൻ വേറൊരു ഇതിൽ പോകാൻ പാടില്ല എന്നുള്ള ഇത്. പക്ഷെ ഇപ്പോഴും 100%-ൽ 90% ഇച്ചിരി ഏജ്ഡായ ആൾക്കാരാണ് ഈ കാര്യങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത്, നമ്മൾ ന്യൂസെല്ലാം വായിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വരുന്നത് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനും നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അച്ഛൻ്റെ ഒരു ഇതിലൂടെ, അത് ചർച്ച് ബേസ് അല്ല. ഇപ്പം ഞാൻ പറയല്ലോ, പെന്തക്കോസ്ത് പള്ളികളിലും ശരിക്കും പറഞ്ഞാൽ അവരും ഇതാണ് പറയുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ബന്ധങ്ങൾ വേണ്ട, അവർക്ക് ഒറ്റയ്ക്ക് ഒരാളിനെ മതി, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളിനെ കിട്ടി അദ്ദേഹം അവരെ ഇങ്ങനെ എടുക്കുക, ബാക്കിയുള്ളവരെയൊക്കെ വിട്ട് കളയുക. പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. മക്കളായാലും ആ ബന്ധങ്ങൾ, ആ ഒരു കണ്ണികൾ വിട്ടുപോകരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതൊരു വലിയൊരു വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനൊരു ആൻസർ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല, അങ്ങനെ വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു ഒരു സെക്ഷനായിട്ട് ചെയ്താലോ, അതായത് പാരൻറ്റിങ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഈ കുറച്ച് കുറച്ച് ടോപ്പിക്കുകളായിട്ട് വെച്ചിട്ട് ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം, അപ്പോൾ ഓരോ പ്രശ്നത്തിനെയും നമുക്ക് ഡെവലപ്പ് ചെയ്തപ്പം ആൻസർ പറയാൻ പറ്റും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ, എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു ഇത് ചോദ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ ലോകർക്ക് കൊടുക്കണം. ആ തീർച്ചയായിട്ടും നമുക്കത് അഡ്രസ്സ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പെന്തക്കോസ്ത് മേഖലയിലാണ് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. കാരണം ഞാനും അതിനകത്ത് നിന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു വ്യക്തി അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഈ അടർത്തി എടുക്കുന്നതിനകത്ത് ഒരു ആത്മീയ വശമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ യോജിപ്പിക്കത്തില്ല, അവരങ്ങ് പിന്നെ ഡിസ്കണക്ട് ആയിട്ട് അങ്ങനെ പോകും. ഈ അടർത്തി എടുത്ത് അവരെ വളർത്തി ഇക്വിപ്പ് ചെയ്തിട്ട് തിരിച്ച് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ച് അതിനകത്തേക്ക് ലിങ്ക് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സും കൂടെ വേണം. ഇനി ഈ അടർത്തി എടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നത് ഈ അടർത്തി എടുക്കുക എന്നുള്ളത്, ഈ അടർത്തി എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ
ശരിക്കും ഞാൻ എന്ന് പറയുന്ന വ്യക്തി മോൾഡായിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്നുള്ള ആശയങ്ങളിൽ അറിവിലാണ് ഞാനിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരുപാട് പാകപ്പിഴവുകളുണ്ട് ഇല്ലേ. ഒരിക്കലും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്യുവറായിരിക്കത്തില്ല, ആക്യുറേറ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് നിന്നാണ് ഞാൻ വളരുന്നത്. അപ്പോൾ ഈ വ്യക്തിയിൽ ദൈവികമായ മൂല്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, അകത്ത് കിടക്കുന്നതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ നമുക്കൊന്ന് നമ്മുടെ കയ്യിൽ കിട്ടണം. അതിനു വേണ്ടി കുറച്ചൊരു പീരീഡിലേക്ക് അടർത്തിയെടുത്തിട്ട് നമ്മൾ ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നു, ഇക്യുപ്പ് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണോ എടുത്തത് അങ്ങോട്ട് വിടണം. വിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഈ അടർത്തിയെടുക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ട് തിരിച്ച്. മാത്രമല്ല, ഇതിനകത്ത് ദൈവിക മൂല്യങ്ങളെ ഫില്ല് ചെയ്യുന്നതിന് പകരം മതമാണ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത്. മതം കുത്തിത്തിരികിയിട്ട് ഈ വ്യക്തി അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ പോകുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യാം, ഇതാണ് വേണ്ടത്, അങ്ങനെയല്ല എന്ന് ഈ വ്യക്തി പിന്നെ അവിടെ പോയിട്ട് റോള് കളിക്കാൻ വന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, നിങ്ങൾ പറയുന്നത് പോലെയല്ല. അപ്പോൾ ഈ രീതിയിൽ വീട്ടിൽ ഈ വ്യക്തി ചെന്ന് ഡോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീടിൻ്റെ സകല സമാധാനം കൂടുതൽ പ്രശ്നമാണ്. സോ ഇതാണ് മതം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളതിനെ കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ പരമ്പരയായിട്ട് തുടങ്ങിയിട്ട് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും പാരൻസ് തമ്മിലുള്ള ബന്ധം, ഇതിനകത്തെല്ലാം മൂല്യം, ഇതെല്ലാം ദൈവികമായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ ഇത് ശിഥിലമാക്കേണ്ടതല്ല. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ ഊട്ടിയുറപ്പിക്കാം, അതിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പരമ്പരയായിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചെയ്യാം. അതല്ലേ നല്ലത്?